ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിൽസ് പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. പ്രൊമോഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടെയാണ് സെയിൽസ് പ്രൊമോഷൻ. അതുപോലെ തന്നെ പ്രൊമോഷൻ മിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പണൻ്റ് കൂടിയാണ് സെയിൽസ് പ്രൊമോഷൻ. സോ സെയിൽസ് പ്രൊമോഷൻ ഈസ് സിംപ്ലി മീൻസ് ദ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു പ്രൊമോട്ട് സെയിൽസ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സിനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതായത് ഷോർട്ട് ടേം ടൂളാണ് അത്. അതായത് ഒരു ഇമ്മീഡിയറ്റ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്, പെട്ടെന്ന് ഒരു സ്റ്റിമുലേറ്റ് ആയിട്ടും ഇമ്മീഡിയറ്റ് ആയിട്ടും ഒരു ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് ടേം ടൂളിനെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ സെയിൽസ് പ്രൊമോഷൻ സിംപ്ലി മീൻസ് ടൂൾ ആൻഡ് ടെക്നിക് ടു പ്രൊമോട്ട് സെയിൽസ്. അവിടെ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു റോഗർ എ സ്ട്രിംഗ്, സെയിൽസ് പ്രൊമോഷൻ ഈസ് ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ടു എൻകറേജ് പർച്ചേസ് ഓർ സെയിൽ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രൊഡക്റ്റിൻ്റെയോ ഒരു സർവീസിൻ്റെയോ പർച്ചേസോ സെയിലോ എൻകറേജ് ചെയ്യുന്ന ഒരു ഷോർട്ട് ടേം ഇൻസെൻറ്റീവ് ആണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഇൻ ഷോർട്ട് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡയറക്റ്റഡ് ടുവേർഡ് പ്രൊമോട്ടിംഗ് സെയിൽസ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും ഒന്നിച്ച് പറയുന്ന പേരാണ് സെയിൽസ് പ്രൊമോഷൻ. സോ സെയിൽസ് പ്രൊമോഷൻ ഇൻക്ലൂഡ്സ് ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് പ്രൊമോട്ടിംഗ് സെയിൽസ്. അതെയാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കതിൻ്റെ ഒരു ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓർ സെയിൽസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ നോക്കാം. എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം. അന്നത്തെ ഒരു ഫംഗ്ഷൻ പറയുന്നത് ടു ഇൻഫ്ലുവൻസ് ദ കസ്റ്റമേഴ്സ് ഫോർ ബൈയിങ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടു മേക്ക് ദ എഫേർട്സ് ഓഫ് ഡീലേഴ്സ് ആൻഡ് സെയിൽസ് പേഴ്സണൽ മോർ എഫക്റ്റീവ്. ഡീലേഴ്സിനെയും സെയിൽസ് പേഴ്സണൽസിനെയും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീൽ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ടു അട്രാക്ട് ന്യൂ കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ന്യൂ പ്രൊഡക്റ്റ് ഇറ്റ്സ് ഫീച്ചേഴ്സ് യൂട്ടിലിറ്റി. ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റി അതിൻ്റെ യൂട്ടിലിറ്റിയെ കുറിച്ച് ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. ദെൻ ടു ക്യാപ്ചർ മേജർ ഷെയർ ഓഫ് ദ മാർക്കറ്റ്, മാർക്കറ്റിലെ മേജർ ഷെയർ ക്യാപ്ചർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ടു പോപ്പുലറൈസ് ദ പ്രൊഡക്റ്റ് സോ ആസ് ടു സ്റ്റിമുലേറ്റ് ദ ഡിമാൻഡ്. പ്രൊഡക്റ്റ് പോപ്പുലറൈസ് ചെയ്തുകൊണ്ട് ഡിമാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നതാണ് ടു ക്രിയേറ്റ് എ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന് ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ബ്രിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ്. ഒരു അഡ്വർടൈസിങ്ങും പേഴ്സണൽ സെല്ലിങ്ങിൻ്റെയും ഇടയിലാണ് സെയിൽസ് പ്രൊമോഷൻ വരുന്നത്. ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട് അല്ലേ, അതിനെ ബ്രിഡ്ജ് ചെയ്യുന്നതും സെയിൽസ് പ്രൊമോഷൻ ആണ് എന്നുള്ളതാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്നതാണ് നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. അതായത് ദ നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ. ഒരു സെയിൽസ് പ്രൊമോഷൻ്റെ നാച്ചർ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതിലൊന്നാമത്തെ ഒരു പോയിന്റ് പറയുന്നതാണ് ഷോർട്ട് റൺ ഇമ്പാക്ട്. അതായത് സെയിൽസ് പ്രൊമോഷൻ ഈസ് ഷോർട്ട് ടേം ഇൻ നാച്ചറാണ്. നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകളൊക്കെ ഇങ്ങനെയുള്ളതാണ്, ഷോർട്ട് ടൈം അതായത് ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. അതായത് വെൻ ദ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ വിഡ്രോൺ ദ ബെനിഫിറ്റ് ഡിസപ്പിയർ. ആ ഒരു സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റ് ഡിസപ്പിയർ ആവും എന്നുള്ളതാണ്, ബെനിഫിറ്റ് അവിടെ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. അതാണ് ഷോർട്ട് റൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് പറയുന്നതാണ് ഡൈവേഴ്സിറ്റി. ദ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആർ വാരിഡ് ആൻഡ് ഡൈവേഴ്സ് ഇൻ ദയർ ഫോംസ് ആൻഡ് ഫീച്ചേഴ്സ് അല്ലേ. അതായത് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് എപ്പോഴും അത് ഓരോന്നിൻ്റെയും ഫോംസിൻ്റെയും ഫീച്ചേഴ്സിന് അനുസരിച്ച് എന്ത് ചെയ്യും, വാരി ചെയ്യാം അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർക്ക് ഡിസ്കൗണ്ട് ആവും കൊടുക്കുക, ചിലപ്പോൾ സാമ്പിൾ ആവും കൊടുക്കുക, ചില പ്രീമിയം ആയിരിക്കും കൊടുക്കുക. അതൊക്കെയാണ് സെയിൽസ് പ്രൊമോഷൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ ഫോംസിനും ഫീച്ചേഴ്സിനും അനുസരിച്ചിട്ട് അതെന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ഇൻസെൻറ്റീവ് ആണ്. അതായത് ഇറ്റ് പ്രൊവൈഡ് സം ഇൻഡ്യൂസ്മെൻറ്റ് ആൻഡ് കൺസെഷൻ. കുറച്ച് ചില ഇൻഡ്യൂസ്മെൻറ്റ്സുകൾ അല്ലെങ്കിൽ കൺസെഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇൻസെൻറ്റീവിൽ പറയുന്നത്. ദിസ് ഗീവ്സ് ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് ബെനിഫിറ്റ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനെ പെട്ടെന്നും അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് സെയിൽസ്. അത് ഇൻ സെയിം ടൈം ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് സെയിൽസ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഇത് സെയിൽസും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രോങ് അപ്പീൽ. അതായത് ഇറ്റ് ക്യാച്ചേഴ്സ് അറ്റൻഷൻ ആൻഡ് ഗീവ്സ് ഇൻഫോർമേഷൻ വിച്ച് ഡയറക്റ്റ് ദ പീപ്പിൾ ടു പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഇവിടെ ഒരു സ്ട്രോങ് അപ്പീലാണ് കൊടുക്കുന്നത്. അതായത് ഇറ്റ് ക്യാച്ചേഴ്സ് അറ്റൻഷൻ, ഈ ഒരു സെയിൽസ് പ്രൊമോഷനിലൂടെ ഒരു അറ്റൻഷൻ ഉണ്ടാകുന്നുണ്ട്.
ഉണ്ട്. അതുപോലെ തന്നെ ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷൻസ് ഈ ഒരു ഡയറക്റ്റ് പീപ്പിൾസിന് ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ ഉള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഒരു അറ്റൻഷൻ ആ ഒരു പ്രൊഡക്റ്റിന് പ്രൊഡക്റ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സർവീസ് അതിനൊരു പെട്ടെന്ന് ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് പ്രൊമോഷൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്യുക്ക് റെസ്പോൺസ് ആണ്. ഇറ്റ് ക്രിയേറ്റ് ക്യുക്ക് റെസ്പോൺസ് ഫ്രം പീപ്പിൾ, ഇറ്റ് ജനറേറ്റ് ഇമ്മീഡിയറ്റ് സെയിൽസ്. ഇതിൽ പെട്ടെന്നുള്ള റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സെയിൽസ് പ്രൊമോഷനിലൂടെ. അതായത് ഇമ്മീഡിയറ്റ് സെയിൽസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ്. ദെൻ നെക്സ്റ്റ് സപ്പോർട്ടീവ് റോൾ ആണ്. അതായത് ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെന്ററി ടൂൾ ടു പ്രൊമോട്ട് സെയിൽസ്. സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സപ്ലിമെന്ററി ടൂളാണ് ഈ ഒരു സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് സപ്പോർട്ട് അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അഡ്വർടൈസിങ്ങിനെയും പേഴ്സണൽ സെല്ലിങ്ങിനെയും എന്ത് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന നാച്ചർ ഓഫ് സെയിൽസ് പ്രൊമോഷൻ. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റോൾ ഓർ അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ്റെ റോൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് എന്നുള്ളത് നോക്കാം. സോ സെയിൽസ് പ്രൊമോഷൻ മേക്ക് എൻ ഇമ്മീഡിയറ്റ് എഫക്ട് ഓൺ സെയിൽസ്. നമുക്ക് പറഞ്ഞു സെയിൽസിനൊരു ഇമ്മീഡിയറ്റ് എഫക്ട്, അതായത് പെട്ടെന്ന് സെയിൽ ഉണ്ടാക്കാനായിട്ട് സെയിൽസ് പ്രൊമോഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എൻ എക്സ്പെൻഡിച്ചർ. അതുകൊണ്ട് തന്നെ ഇതൊരു എക്സ്പെൻഡിച്ചർ അല്ല, ബട്ട് ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് എന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഈൽഡ് റിട്ടേൺ കണ്ടിന്യൂസ്ലി. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഈൽഡ് റിട്ടേൺ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളത് പറയുന്നത്. സോ ടുഡേ ഇറ്റ് ഈസ് നോട്ട് എ ലക്ഷറി ബട്ട് എ നെസസിറ്റി. പക്ഷെ ഇന്നത്തെ ഒരു സമയത്ത് ഇതൊരു ലക്ഷറി അല്ല, ഒരു നെസസിറ്റി ആയിട്ട് ഒരു ആവശ്യകതയായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇറ്റ് ബെനിഫിറ്റ്സ് ഇറ്റ് മാനുഫാക്ചറേഴ്സ്, മിഡിൽ മാൻ ആൻഡ് കൺസ്യൂമേഴ്സ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബെനിഫിറ്റുകൾ മാനുഫാക്ചറേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, മിഡിൽ മാനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, കൺസ്യൂമേഴ്സിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത് പറയുന്നത് അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചറേഴ്സ് ആണ്. എന്തൊക്കെയാണ് മാനുഫാക്ചറേഴ്സിനുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് ഇറ്റ് ഹാവ്സ് ടു റീറ്റെയിൻ ദ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ്. ലൈക്ക് നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനായിട്ട് മാനുഫാക്ചറേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർക്ക് ഡിസ്കൗണ്ടുകൾ കൊടുക്കുമ്പോൾ, പ്രീമിയം കൊടുക്കുമ്പോൾ, അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ആ നിലവിലുള്ള കസ്റ്റമേഴ്സ് അവരെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വിട്ടു പോവില്ല. അപ്പോൾ അതുകൊണ്ട് റീറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് ടു ക്രിയേറ്റ് ന്യൂ കസ്റ്റമേഴ്സ്. അത് മാത്രമല്ല പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ല ഓരോ ഡിസ്കൗണ്ടൊക്കെ അലോ ചെയ്യുമ്പോൾ പുതിയ കസ്റ്റമേഴ്സ് അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് സെയിൽസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു എൻഹാൻസ് ദ ഗുഡ് വിൽ ഓഫ് ദ ഫേം. ഫേമിൻ്റെ ഗുഡ് വിൽ കൂടും. ഒരുപാട് ആളുകൾ സാധനങ്ങൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ, സെയിൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ, മാർക്കറ്റിൽ നല്ലൊരു പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ, അപ്പോൾ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് വരും, ഗുഡ് വിൽ എൻഹാൻസ് ചെയ്യും. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു സ്ലാഷസ് ഡൗൺ ദ കോസ്റ്റ്. അല്ലെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് ദ കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ക്രിയേറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന റോൾ ഓഫ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മാനുഫാക്ചറേഴ്സ് എന്ന് പറയുന്നത്. മാനുഫാക്ചറേഴ്സിന് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ടു മിഡിൽ മാൻ ആണ്. മിഡിൽ മാൻ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നതാണ് ഇറ്റ് ഹെൽപ്സ് ഇൻ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിഡിൽ മാനെ. ദെൻ ഹെൽപ്സ് ടു ഇൻക്രീസ് ദ സെയിൽസ് ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻഹാൻസ് ദ ഗുഡ് വിൽ ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ ഗുഡ് വിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ സിംപ്ലിഫൈസ് ദ വർക്ക് ഓഫ് മിഡിൽ മാൻ. മിഡിൽ മാൻ്റെ വർക്ക് സിംപ്ലിഫൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടെന്ന് നോക്കാം. ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓഫ് പീപ്പിൾ. ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ലെ, ഒരുപാട് സാധനങ്ങൾ നമ്മളുടെ ഒരു അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വിലയിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ കിട്ടുകയാണ്. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ പ്രൊഡക്റ്റുകൾ ആളുകൾ വാങ്ങിക്കും. അപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഗീവ്സ് നോളജ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇതിലൂടെ സെയിൽസ് പ്രൊമോഷനിലൂടെ പുതിയ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ, അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ, അതിന് അതുമായി ബന്ധപ്പെട്ടതിൻ്റെ നോളജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഗീവ്സ് ബോത്ത് ക്യാഷ് ആൻഡ് നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സ് കൺസ്യൂമേഴ്സിന്. ക്യാഷും അതോ ക്യാഷ് ഇൻസെൻറ്റീവ്സും നോൺ ക്യാഷ് ഇൻസെൻറ്റീവ്സും നൽകുന്നുണ്ട്. ചിലപ്പോൾ എന്തൊക്കെയൊരു ഗിഫ്റ്റൊക്കെ ആയിരിക്കും, ചിലപ്പോൾ ക്യാഷ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഗിഫ്റ്റായിട്ട് കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ദെൻ ഇറ്റ് ഗീവ്സ് ഇൻഫോർമേഷൻ റിലേറ്റിംഗ് ടു ന്യൂ യൂസേഴ്സ്. പുതിയ യൂസേഴ്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സോഴ്സ് ഓഫ്
എഡ്യൂക്കേഷൻ ടു കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിൻ്റെ ഒരു സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ദെൻ അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു കൺസ്യൂമേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ദ കോമ്പറ്റീറ്റേഴ്സ്, കോമ്പറ്റീറ്റേഴ്സിനെ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ് വരുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് മൂന്ന് പേർക്കാണ് അഡ്വാൻറ്റേജസ് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് ടു മാനുഫാക്ചറേഴ്സ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ടു മിഡിൽ മാൻ, അഡ്വാൻറ്റേജസ് ടു കൺസ്യൂമേഴ്സ്. ദെൻ നെക്സ്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആണ്. എന്തൊക്കെയാണ്, എന്തൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് സെയിൽസ് പ്രൊമോഷൻ ഉള്ളത് എന്ന് നോക്കാം. ഒന്നാമത് പറയുന്നത് ഷോർട്ട് ടേം ആക്ടിവിറ്റി ആണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഒരു ഷോർട്ട് പീരീഡിലേക്കാണ് ഇത് എന്ത് സെയിൽസ് പ്രൊമോഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഷോർട്ട് ടേം ആക്ടിവിറ്റി ആണ്, ഇറ്റ് ഹാസ് ഓൺലി ഷോർട്ട് ടേം എഫക്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ലൈക്ക് എ ഫ്ലാഷ് ലൈറ്റ് പോലെ അല്ലെ, ഫ്ലാഷസ് ആൻഡ് ഡിസപ്പിയർ, അത് ഫ്ലാഷ് ചെയ്യും അതുപോലെ തന്നെ അത് ഡിസപ്പിയർ ആവും. അതാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ആക്ടിവിറ്റി ആണ്, അതൊരു ലിമിറ്റേഷൻ ആണ്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻ്ററി ഡിവൈസ് ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് അഡ്വർടൈസിങ്. അതായത് പേഴ്സണൽ സെല്ലിങ്ങിൻ്റെയും അഡ്വർടൈസിങ്ങിൻ്റെയും ഒരു സപ്ലിമെൻ്ററി ഡിവൈസ് മാത്രമാണ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ടു മച്ച് സെയിൽസ് പ്രൊമോഷൻ മേ ഡാമേജ് ദ ബ്രാൻഡ് ഇമേജ്. ഒരുപാട് എന്താണ് സെയിൽസ് പ്രൊമോഷൻസ് നമ്മളിങ്ങനെ പ്രൊഡക്റ്റിന് കൊടുക്കുമ്പോൾ അത് നമ്മളുടെ ബ്രാൻഡ് ഇമേജിന് എന്ത് ചെയ്യുന്നത്, ഡാമേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എപ്പോഴും അതിനിങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്താണ് ഓരോരോ പ്രോഗ്രാംസ് വെക്കുക, അല്ലെങ്കിൽ ഗിഫ്റ്റുകൾ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ബ്രാൻഡിൻ്റെ ഇമേജാണ് ഇല്ലാതാവുന്നത്. ദെൻ സെയിൽസ് പ്രൊമോഷൻ ടെക്നിക് ആർ നോൺ റിക്കറിങ് ഇൻ ദയർ നാച്ചർ. അത് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്കുകൾ എന്ന് പറയുന്നത് നോൺ റിക്കറിങ് നാച്ചർ ആണ്. ദെൻ കസ്റ്റമേഴ്സ് എക്സ്പെക്ട് സെയിൽസ് പ്രൊമോഷൻ ഓൾ ദ ടൈം. കസ്റ്റമേഴ്സ് എപ്പോഴും ഇങ്ങനെ എന്താണ് എക്സ്പെക്ട് ചെയ്യാണ് ഈ സെയിൽസ് പ്രൊമോഷൻസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാണ്. ദെൻ പിന്നെ പറയുന്നതാണ് ദ ഡിസ്കൗണ്ട്സ് ആർ നോട്ട് റിയൽ. ഡിസ്കൗണ്ട്സുകൾ റിയൽ ആവണമെന്നില്ല, ബിക്കോസ് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഹാസ് ഓൾറെഡി ബീൻ റൈസ്ഡ്. അതായത് നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഡിസ്കൗണ്ട് സെയിലൊക്കെ ഉള്ളിടത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരിക്കില്ല. 50% ഓഫ് ഡിസ്കൗണ്ട് എന്നൊക്കെ പറയുമ്പോഴും ആ ഒരു പ്രൊഡക്റ്റിന് അതിൻ്റെ ഇരട്ടി വിലയായിരിക്കും ഇട്ടിട്ടുണ്ടായിരിക്കുക. എന്നിട്ട് 50% ഡിസ്കൗണ്ട് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിയൽ പ്രൈസിലേക്ക് എത്തും. അപ്പോൾ ശരിക്കും ചില ഡിസ്കൗണ്ടുകളൊക്കെ എന്താണ് റിയൽ ആയിരിക്കില്ല എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ എന്തൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് പ്രൊമോഷൻ ആൻഡ് അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റും സെയിൽസ് പ്രൊമോഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് നോക്കാം. അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എയിം ചെയ്യുന്നത് അറ്റ് അട്രാക്റ്റിംഗ് ദ അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളത് അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അഡ്വർടൈസിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. സെയിൽസ് പ്രൊമോഷൻ്റെ എയിം എന്ന് പറയുന്നത് അട്രാക്ട് നോട്ട് ഓൺലി കൺസ്യൂമേഴ്സിനെ, നോട്ട് ഓൺലി എന്നാണ് ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സിനെ മാത്രമല്ല, അല്ലെങ്കിൽ ബട്ട് ഓൾസോ ദ മിഡിൽ മാൻ ആൻഡ് സെയിൽസ് എംപ്ലോയീസ്. കൺസ്യൂമേഴ്സിനെ മാത്രമല്ല മിഡിൽ മാനിങ് അതുപോലെ തന്നെ സെയിൽസ് എംപ്ലോയീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, എയിം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അഡ്വർടൈസിങ് അറ്റംപ്റ്റ് ടു ക്രിയേറ്റ് ബ്രാൻഡ് ഇമേജ്, നമ്മുടെ ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സെയിൽസ് പ്രൊമോഷൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് ക്വിക്ക് സെയിൽ ഓർ ഇൻഡ്യൂസ് ട്രയൽ, ഒരു എന്താണ് ട്രയൽ ഇൻഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ക്വിക്ക് സെയിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് സെയിൽസ് പ്രൊമോഷനിൽ നടത്തുന്നത്. അഡ്വർടൈസിങ്ങിൽ ഒരു ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു അറ്റംപ്റ്റ് ആണ് നടത്തുന്നത്. ദെൻ അഡ്വർടൈസിംഗ് എന്ന് പറയുന്നത് അപ്പീൽസ് ആർ ഇമോഷണൽ ആണ്, സെയിൽസ് പ്രൊമോഷനിൽ റാഷണൽ ആണ്. അഡ്വർടൈസിങ് എഫക്റ്റീവ് ഇൻ ദ ലോങ് റണ്ണിലേക്ക് അത് അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ചെയ്യും, പക്ഷേ സെയിൽസ് പ്രൊമോഷൻ എഫക്റ്റീവ് ചെയ്യുന്നത് ഷോർട്ട് റണ്ണിലേക്കാണ്. അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് അപ്രോച്ച് ആണ് നൽകുന്നത്, സെയിൽസ് പ്രൊമോഷനിൽ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ആണ് ഉണ്ടാകുന്നത്. ദെൻ അഡ്വർടൈസിങ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആണ്. സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡ് അഡ്വർടൈസിങ്ങിൽ ഉൾപ്പെടുന്നതാണ് സെയിൽസ് പ്രൊമോഷൻ. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് വരുന്ന ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്വർടൈസ്മെന്റ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ഓർ ടൂൾസ്, അതായത് ഏതൊക്കെ കൈൻഡ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ് ആണ്, അല്ലെങ്കിൽ ഏതൊക്കെ ടൂൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻസ് ആണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ദർ ആർ ത്രീ കൈൻഡ്സ് ഓഫ് ലെവൽസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ. സെയിൽസ് പ്രൊമോഷൻ ടൂൾസിനെ അല്ലെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ്റെ കൈൻഡിനെ മെയിനായിട്ട് മൂന്ന് രീതിയിലാണ്, മൂന്ന് ലെവൽസ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലൊന്നാമത് പറയുന്നതാണ് കൺസ്യൂമർ പ്രൊമോഷൻ എന്നുള്ളത്. കൺസ്യൂമർ പ്രൊമോഷൻ, ട്രേഡ് പ്രൊമോഷൻ, സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ ആണ്. കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ദ സെയിൽസ് പ്രൊമോഷൻ എയിംഡ് അറ്റ് കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിനെ എയിം ചെയ്തുകൊണ്ടുള്ള
പ്രൊമോഷൻ ടെക്നിക്കാണ് കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ടൈപ്പ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ വേരിയസ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ഇൻഡ്യൂസ് കസ്റ്റമേഴ്സ് ടു ബൈ പ്രൊഡക്റ്റ് ആൻഡ് ടു ബൈ മോർ ക്വാണ്ടിറ്റി. അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കുവാനും വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ഒരു ടെക്നിക്സിനെയാണ് വേരിയസ് ടെക്നിക്സിനെയാണ് എന്ത് പറയുന്നത് ഈ ഒരു കൺസ്യൂമർ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എയിം ചെയ്തിട്ടുള്ളത് ആരെയാണ്? കൺസ്യൂമേഴ്സിനെ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ ഒരു കൈൻഡ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ എന്ന് പറയുന്നത്, അതായത് കൺസ്യൂമേഴ്സ്. ഇതാ രണ്ടാമത് പറയുന്നതാണ് ട്രേഡ് പ്രൊമോഷൻ, അതായത് ഡീലേഴ്സ് പ്രൊമോഷൻ എന്ന് പറയാം. അപ്പോൾ ദിസ് ഈസ് ദ സെയിൽസ് പ്രൊമോഷൻ എയിംഡ് അറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓർ ട്രേഡേഴ്സ്. ട്രേഡേഴ്സിനെയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയോ എയിം ചെയ്തിട്ടുള്ളതാണ് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പിൽ വേരിയസ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ് ഓർ സ്കീംസ് ഡിവൈസ്ഡ് ടു മോട്ടിവേറ്റ് ദ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ്. പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനും കമ്പനിയിലെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്കുകൾ വേണ്ടിയിട്ട് കുറയ്ക്കാനും വേണ്ടിയിട്ട് ഒരുപാട് സ്കീംസ് അതുപോലെ തന്നെ മോട്ടിവേറ്റ് ഹോൾസെയിലേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ടെക്നിക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു സെയിൽസ് പ്രൊമോഷനിലൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ട്രേഡ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനാണ്. കമ്പനി സെയിൽസ്മാൻ ആർ പ്ലേയിങ് എ കീ റോൾ ഇൻ സെല്ലിംഗ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നതിൽ ഒരു കീ റോളാണ് കമ്പനീസിൻ്റെ സെയിൽസ്മാൻ പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഷുഡ് ബി മോട്ടിവേറ്റഡ് ടു പെർഫോം വെൽ, അല്ലെ നന്നായിട്ട് എന്ത് ചെയ്യണം അവർ പെർഫോം ചെയ്യണമെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആയിരിക്കണം. സോ ഫോർ മോട്ടിവേറ്റിംഗ് സെയിൽസ് പീപ്പിൾ, ഇങ്ങനെ സെയിൽസ് പീപ്പിളിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്കീംസ് അല്ലെങ്കിൽ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈപ്സിനെയാണ് സെയിൽസ് പ്രൊമോഷൻ കോൾഡ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൂന്ന് രീതിയിലുള്ള കൈൻഡ് ഓഫ് സെയിൽസ് പ്രൊമോഷനാണുള്ളത്. ഒന്ന് കൺസ്യൂമർ പ്രൊമോഷൻ, രണ്ട് ട്രേഡ് പ്രൊമോഷൻ, മൂന്ന് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഒന്നാമത് കൺസ്യൂമർ പ്രൊമോഷൻ പറഞ്ഞു അല്ലേ, കൺസ്യൂമേഴ്സിനെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇതിനെ നമ്മൾ മെയിനായിട്ട് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്ക് എന്നും കൂടെ പറയും കേട്ടോ. അപ്പോൾ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്, ഇങ്ങനെ മൂന്ന് ലെവലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോന്നും ഓരോരുത്തർക്കും ഉപയോഗിക്കുന്ന ടെക്നിക്സ് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ കൺസ്യൂമേഴ്സ് പ്രൊമോഷനിൽ വരുന്ന ടെക്നിക്സ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. ഒന്നാമത് പറയുന്നത് സാമ്പിൾസ് ആണ് അല്ലേ, അതിൽ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ പ്രൊഡക്റ്റ് ഗിവിങ് സാമ്പിൾസ് ടു ദ കസ്റ്റമേഴ്സ് ഇൻ ദയർ ഡോർ സ്റ്റെപ്പ്. അതായത് ഇവിടെ സാമ്പിൾസ് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്രൊഡക്റ്റൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് സാമ്പിൾസുകൾ കൊടുക്കുക കസ്റ്റമേഴ്സിന്, അവരുടെ ആ ഡോർ സ്റ്റെപ്പിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്ന സാമ്പിൾസുകൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സാമ്പിൾസ് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിന് കൊടുക്കുന്ന ഒരു എന്താണ് പ്രൊമോഷൻ ടെക്നിക്കാണ്. സോ അതായത് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉള്ള ഒരു ടെക്നിക്കാണ്. ദീസ് ആർ ജനറലി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫ്രീ ബൈ ദ മാർക്കറ്റേഴ്സ്, അതായത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുക. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ്, കൺസ്യൂമേഴ്സിന് അത് റിയൽ ക്വാളിറ്റി, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിയൽ ക്വാളിറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ വല്ല ചോക്ലേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അല്ലേ, അതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് സാമ്പിൾസ് തരാം. അപ്പോൾ അത് നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും, നമ്മളത് വാങ്ങിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് സാമ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ കൂപ്പൺസ് ആണ്. കൂപ്പൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഓഫറിങ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓൺ ദ പർച്ചേസ് ഓഫ് എ സ്പെസിഫിക് പ്രൊഡക്റ്റ്. അതായത് ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റിഡ്യൂസ് ചെയ്ത് കിട്ടുന്ന ഒരു എമൗണ്ട്, ഒരു ഓഫർ ചെയ്യുന്ന ഒരു എമൗണ്ടിനെയാണ് കൂപ്പൺസ് എന്ന് പറയുന്നത്. അതായത് ദീസ് ആർ ദ ഓഫറിങ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഓൺ ദ പർച്ചേസ് ഓഫ് എ സ്പെസിഫിക് എമൗണ്ട് അല്ലെ സ്പെസിഫിക് പ്രൊഡക്റ്റ്. എന്തെങ്കിലും ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു റിഡക്ഷൻ എമൗണ്ടിനെയാണ് കൂപ്പൺസ് എന്ന് പറയുന്നത്. അത് സർട്ടിഫിക്കറ്റ്സ്, കൂപ്പൺസ് ആർ ദ സർട്ടിഫിക്കറ്റ്സ് ഓഫറിങ് എ സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ അല്ലെ. ഒരു സർട്ടിഫിക്കറ്റ് ആണ് അതിൽ ഓഫർ ചെയ്യുന്നത്. എന്താണ് ഒരു സ്റ്റേറ്റഡ് എമൗണ്ട് ഓഫ് റിഡക്ഷൻ ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിന് സ്പെസിഫിക് എമൗണ്ട് ആയിരിക്കും. സോ പാക്കേജിൻ്റെ ഇൻസൈഡിലായിരിക്കും കൂപ്പൺസ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ദേ മേ ഓൾസോ ബി മാർക്കറ്റഡ് ഓർ പ്രിൻ്റഡ് ഇൻ ദ അഡ്വർടൈസ്മെൻറ്റ്. അഡ്വർടൈസ്മെൻറ്റിൽ ഇത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. സോ കൺസ്യൂമേഴ്സ് വിൽ റിസീവ് എ പ്രൈസ് റിഡക്ഷൻ ഓൺ ദ സ്റ്റേറ്റഡ് വാല്യൂ ഓഫ് കൂപ്പൺ. അപ്പോൾ ആ ഒരു കൂപ്പൺ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പറഞ്ഞ പോലെ തന്നെ ഒരു റിഡക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് കസ്റ്റമേഴ്സിനെ ഇൻഡ്യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് റിബേറ്റ്സ് ആണ്. റിബേറ്റ്സ് പ്രൊവൈഡ് എ പ്രൈസ് റിഡക്ഷൻ ആഫ്റ്റർ ദ പർച്ചേസ് ആൻഡ് നോട്ട് അറ്റ് ദ റീറ്റെയിൽ ഷോപ്പ്. റീറ്റെയിൽ ഷോപ്പിൽ വെച്ചിട്ടല്ല ആ ഒരു റിഡക്ഷൻ കൊടുക്കുന്നത്, പർച്ചേസ് ചെയ്തതിന് ശേഷം കൊടുക്കുന്ന ഒരു റിഡക്ഷനെയാണ് റിബേറ്റ് എന്ന് പറയുന്നത്. അതായത് ദ കൺസ്യൂമർ സെൻഡ് എ സ്പെസിഫൈഡ് പ്രൂഫ് ഓഫ് പർച്ചേസ്, അതായത് ബില്ല്,
അല്ലേ, സ്പെസിഫൈഡ് പ്രൂഫ് ഓഫ് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് ബില്ലാണ്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഈ ഒരു ബില്ല് എന്ത് ചെയ്യും, മാനുഫാക്ചറേഴ്സിന് സെൻഡ് ചെയ്യും. ഹു റീഫണ്ട് പാർട്ട് ഓഫ് ദ പർച്ചേസ് പ്രൈസ് ബൈ മെയിൽ. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ പർച്ചേസ് പ്രൈസ് എന്ത് ചെയ്യും, മെയിൽ വഴി അത് റീഫണ്ട് ചെയ്യും. സോ ഇറ്റ് ഇസ് എ ഗുഡ് മെത്തേഡ് ഫോർ ക്രിയേറ്റിംഗ് ന്യൂ കസ്റ്റമേഴ്സ് ആൻഡ് ഫോർ സ്ട്രെങ്തനിങ് ബ്രാൻഡ് ലോയൽറ്റി. ബ്രാൻഡ് ലോയൽറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനും നല്ലൊരു മെത്തേഡാണ് റിബേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ഒരു മെത്തേഡാണ് മണി റീഫണ്ട് ഓഫർ. മണി റീഫണ്ട് ഓഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇഫ് ദ ബയേഴ്സ് അല്ലെങ്കിൽ ഇഫ് ദ കസ്റ്റമേഴ്സ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ്, എ പാർട്ട് ഓർ ഹോൾ ഓഫ് ദ മണി വിൽ ബി റീഫണ്ടഡ്. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമർ എന്ത് ചെയ്യണം, ആ ഒരു പ്രൊഡക്റ്റിന് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ, സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെങ്കിൽ ഒരു സ്റ്റേറ്റഡ് പീരീഡ് പറയുന്നതിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്യാവുന്നതാണ്. അല്ല അതിൻ്റെ പാർട്ട് എ പാർട്ട് ഓർ ഹോൾ അല്ലെ മൊത്തത്തിലും അല്ലെങ്കിൽ അതിൻ്റെ പകുതി നമുക്ക് എന്ത് ചെയ്യാം, റീഫണ്ട് ചെയ്യാം. അതിനെയാണ് മണി റീഫണ്ട് ഓഫേഴ്സ് എന്ന് പറയുന്നത്. ഓൺലൈൻ പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റീഫണ്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാ ഓൺലൈൻ സൈറ്റുകളിലും അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ റീഫണ്ട് നമുക്കത് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് വിത്തിൻ 7 days അതിൻ്റെ ഉള്ളിലൊക്കെ എന്ത് ചെയ്യാം, നമുക്കത് റീഫണ്ട് ചെയ്യാം. അതാണ് മണി റീഫണ്ട് ഓഫർ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പ്രൈസ് പാക്ക്. ഇൻ ദിസ് മെത്തേഡ് ദ കസ്റ്റമർ ഈസ് ഓഫേർഡ് എ റിഡക്ഷൻ ഫ്രം ദ പ്രിന്റഡ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സെൻഡ് ഓഫ് ഡീൽസ് എന്ന് പറയുന്നുണ്ട്, പ്രൈസ് ഓഫ് ഓഫർ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഒരു മെത്തേഡ് പ്രകാരം കസ്റ്റമർ ഈസ് ഓഫേർഡ് എ റിഡക്ഷൻ ഫ്രം ദ പ്രിന്റഡ് പ്രൈസ് ഓഫ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രിന്റ് നമ്മുടെ ആ ഒരു പാക്കിൻ്റെ മുകളിൽ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്നും എന്തെയാണ് ആ ഒരു പ്രൈസിൽ നിന്നും ഒരു റിഡക്ഷൻ ഓഫർ ചെയ്ത് കിട്ടുകയാണ്. അതായത് ഒരു ഡിസ്കൗണ്ട്. ആ ഒരു മെത്തേഡ് ദിസ് മെത്തേഡ് സ്റ്റിമുലേറ്റ് സെയിൽസ് ഡ്യൂറിങ് ദ ഓഫ് സീസൺ. ഓഫ് സീസണിലൊക്കെയാണ് ഈ ഒരു മെത്തേഡ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാരണം എന്താണ് സീസൺ അല്ലാത്ത സമയത്തുള്ള ആ പ്രൊഡക്റ്റുകളൊക്കെ വേഗം എന്താണ് സെയിലായി പോകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട് സെയിൽസ് എന്ന് പറയുന്നത്. അതായത് ഫാൻസ് ആർ സോൾഡ് അറ്റ് റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് റെയിനി സീസണിലൊക്കെ എന്ത് ചെയ്യാണ് ഫാൻ എന്ത് ചെയ്യാണ് ഒരു ഡിസ്കൗണ്ട് സെയിൽസിന് റിഡക്ഷൻ സെയിൽസിന് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പ്രീമിയം ഓഫർ. പ്രീമിയം ഓഫർ എന്ന് പറയുന്നത് ഹെൻസ് ഗുഡ്സ് ആർ ഓഫേർഡ് അറ്റ് എ ലോവർ പ്രൈസ് ഓർ ഫ്രീ ആസ് എൻ ഇൻസെൻറ്റീവ് ടു പർച്ചേസ് എ സ്പെഷ്യൽ പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രീമിയം ഓഫർ എന്ന് പറയുമ്പോൾ പ്രീമിയം ഓർ ഗിഫ്റ്റ് ആർ ഗുഡ്സ് ഓഫേർഡ് അറ്റ് എ ലോവർ പ്രൈസ് അല്ലെ, ലോവർ പ്രൈസിൽ ഓഫർ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഫ്രീ ആസ് എൻ ഇൻസെൻറ്റീവ് ടു പർച്ചേസ് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. ദൻ ഇറ്റ് ഓഫേർഡ് ഫോർ കൺസ്യൂമേഴ്സ് ലൈക്ക് സോപ്പ് പേസ്റ്റ് ബ്രഷ് അതൊക്കെ ആയിട്ടാണ് അല്ലെ ഓഫർ കൺസ്യൂമേഴ്സിന് ഓഫർ ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ് വെൻ കൺസ്യൂമേഴ്സ് ബൈസ് 2 soaps അല്ലേ, 2 soap വാങ്ങിക്കുകയാണെങ്കിൽ എ സോപ്പ് ബോക്സ് ഈസ് ഗീവൻ ഫ്രീ അല്ലേ. സോ 2 soap വാങ്ങിക്കുകയാണെങ്കിൽ ഒരു സോപ്പ് ബോക്സ് എന്താണ് അതിന് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതാണ് പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്. അതായത് ആ സോപ്പ് ബോക്സ് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. സോ പ്രീമിയം ഈസ് എൻ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഫോർ ദ ബയേഴ്സ്. ബയേഴ്സിന് കിട്ടുന്ന ഒരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് ആണ് പ്രീമിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൽ ഡയറക്റ്റ് പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ റീയൂസബിൾ കണ്ടെയ്നർ ഉണ്ട്, ഫ്രീ ഇൻ മെയിൽ പ്രീമിയം ഉണ്ട്, സെൽഫ് ലിക്വിഡേറ്റിംഗ് പ്രീമിയം ഉണ്ട്, അതുപോലെ തന്നെ ട്രേഡിംഗ് സ്റ്റാമ്പ്സ് ഉണ്ട്. അതൊക്കെ അതിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബൈ ബാക്ക് അലവൻസസ്. ബൈ ബാക്ക് അലവൻസസിൽ പറയുന്നത് ദിസ് ഈസ് എൻ അലവൻസ് ഫോളോവിങ് എ പ്രീവിയസ് ട്രേഡ് ഡീൽ. ദെൻ ഇറ്റ് ദ അലവൻസ് ഈസ് ദ ഇൻ ദ ഫോം ഓഫ് എ സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ഫോർ ന്യൂ പർച്ചേസ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രീവിയസ് പർച്ചേസ്. അതായത് പ്രീവിയസ് പർച്ചേസുമായി ബേസ് ചെയ്തുകൊണ്ട് എന്താണ് പുതിയൊരു പർച്ചേസ് നടത്തുമ്പോൾ അതിൽ നിന്ന് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി എന്ത് ചെയ്യാണ് അലവൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് ബൈ ബാക്ക് അലവൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ജനറലി സ്ട്രെങ്തൻ ദ ബയേഴ്സ് മോട്ടിവേഷൻ ടു കോപ്പറേറ്റ് ദ ഫസ്റ്റ് ട്രേഡ് ഡീൽ. ബയേഴ്സിൻ്റെ മോട്ടിവേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് ബൈ ബാക്ക് അലവൻസ് എന്ന് പറയുന്നത്. പ്രീവിയസ് പർച്ചേസിൽ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ബേസ് ചെയ്തുകൊണ്ട് ന്യൂ പർച്ചേസിന് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി അലവൻസ് ആയിട്ട് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് ഫ്രീ ട്രയൽസ് ആണ്. ഫ്രീ ട്രയൽസിൽ പറയുന്നത് ദിസ് കൺസിസ്റ്റ് ഓഫ് ഇൻവൈറ്റിംഗ് ബയേഴ്സ് ടു ട്രൈ ന്യൂ പ്രൊഡക്റ്റ് വിത്തൗട്ട് കോസ്റ്റ്. അതൊരു കോസ്റ്റ് കൊടുക്കാതെ ഒരു പുതിയ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ അത് ട്രൈ ചെയ്യാനായിട്ട് ബയേഴ്സിന് ഇൻവൈറ്റ് ചെയ്യുന്നതിനാണ് ഫ്രീ ട്രയൽസിൽ പറയുന്നത്. ഹോപ്പിംഗ് ദാറ്റ് ദ ബയർ വിൽ ബൈ ദ പ്രൊഡക്റ്റ്. അതായത് ആ ഒരു പ്രൊഡക്റ്റ് ആ ബയർ വാങ്ങിക്കും എന്നുള്ള ഒരു ഹോപ്പോട് കൂടിയിട്ട് വിത്തൗട്ട് കോസ്റ്റുള്ള പ്രൊഡക്റ്റ് ട്രൈ ചെയ്യാനായിട്ട് കൊടുക്കുന്നതിനെയാണ് ഫ്രീ ട്രയൽ എന്ന് പറയുന്നത്. ദാൻ പ്രൈസസ് ആണ്. പ്രൈസസ് ആർ ദ ഓഫേഴ്സ് ഓഫ് ദ ചാൻസ് ടു വിൻ ക്യാഷ് ട്രിപ്സ് ഓർ ഗുഡ്സ് അല്ലെ, ട്രിപ്പുകൾ ക്യാഷ് വിൻ ചെയ്യാനുള്ള, അതുപോലെ തന്നെ ഗുഡ്സ് വിൻ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു ഓഫർ കൊടുക്കുന്നതാണ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നെക്സ്റ്റ് വരുന്ന ഒരു ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ ഡെമോൺസ്ട്രേഷൻ ആണ്.
ഡെമോൺസ്ട്രേഷനിൽ പറയുന്നത് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് എ ന്യൂ ബ്രാൻഡ് ഒരു പുതിയൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോൺസ്ട്രേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ദ സ്റ്റോർസ് ഇൻ ദ ഫെയർസ് ഓർ എക്സിബിഷൻസ് എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റൊക്കെ അല്ലെങ്കിൽ ബ്രാൻഡോ ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിബിഷൻസിലൊക്കെ അവരുടെ ആ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിക്കുക അതിനെയാണ് ഡെമോൺസ്ട്രേഷൻസ് എന്ന് പറയുന്നത് ദെൻ പ്രഷർ കുക്കർ വാക്യൂം ക്ലീനേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിന് എക്സാമ്പിളാണ് അതിനൊക്കെ ചിലപ്പോൾ അങ്ങനെ ഡെമോൺസ്ട്രേഷൻസ് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അതാണ് ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് കൺസ്യൂമർ കോണ്ടെസ്റ്റുകൾ അതായത് വേരിയസ് കോമ്പറ്റീറ്റീവ്സ് ആർ ഓർഗനൈസ്ഡ് എമംഗ് ദ കൺസ്യൂമേഴ്സ് വിന്നേഴ്സ് ആർ ഗിവൺ പ്രൈസസ് അതായത് കൺസ്യൂമേഴ്സിന് വേണ്ട കോണ്ടെസ്റ്റുകളൊക്കെ വെക്കുക കോമ്പറ്റീഷൻസ് നടത്തിക്കൊണ്ട് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലൊരു കോമ്പറ്റീഷൻ നടത്തിക്കൊണ്ട് വിന്നേഴ്സിന് പ്രൈസ് കൊടുക്കുക അപ്പോൾ അതൊക്കെയാണ് കൺസ്യൂം അതിൽ അതൊരു മെത്തേഡാണ് സ്വീപ്സ് ടേക്സ് ആണ് അതായത് കസ്റ്റമേഴ്സ് ആർ ഗിവൺ കൂപ്പൺസ് ബിയറിംഗ് നമ്പേഴ്സ് ആൻഡ് വെൻ they make purchases within a specified period അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ് കൂപ്പൺസ് നൽകുകയാണ് നമ്പേഴ്സ് ഉള്ള ഒരു കൂപ്പൺസ് നൽകുകയാണ് ഒരു സ്പെസിഫൈഡ് പീരീഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്ലേ അതായത് ഡ്രോയിങ് ലോട്ട് വഴി വിൻ ചെയ്യാന്നിട്ട് നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നതാണ് അല്ലെ ഒരുപാട് എന്താണ് കടകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കൂപ്പൺസ് കൊടുക്കുക നമ്പേഴ്സ് ഉണ്ടായിരിക്കും അതൊരു സ്പെസിഫൈഡ് പീരീഡ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ഉദ്ഘാടനത്തിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യും നമ്മൾ അതെന്ത് ചെയ്യും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു കൂപ്പൺ കിട്ടും ആ ഒരു കൂപ്പൺ നമ്മൾ എന്ത് ചെയ്യും നമ്പറുള്ള കൂപ്പൺ അതിലിടും അത് ലോട്ടായിട്ട് എടുക്കുക അപ്പോൾ അതിൽ നിന്ന് വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൈസസ് കിട്ടും അതാണ് സ്വീപ്സ് ടേക്സ് എന്ന് പറയുന്നത് ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ് എക്സിബിഷൻസ് ആൻഡ് ട്രേഡ് ഫെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടക്ടർ ടു പ്രൊമോട്ട് സെയിൽസ് ഒരു സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളെ പോപ്പുലറൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് എക്സിബിഷൻ സ്റ്റാളുകളായിട്ടോ ഷോറൂമുകളായിട്ടോ എന്ത് ചെയ്യും എക്സിബിഷൻ നടത്തും ബട്ട് ഇറ്റ് ഈസ് വെരി ഡിസ്റ്റിങ്റ്റീവ് ഫ്രം ദ ഷോറൂമിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഇത് ഇറ്റ് പ്രൊവൈഡ്സ് എ ടെമ്പററി മാർക്കറ്റ് പ്ലേസ് വിത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് മീറ്റ് ഒരു സെല്ലേഴ്സിനും ബയേഴ്സ് മീറ്റിനും ഒരു ടെമ്പററി മാർക്കറ്റാണ് എക്സിബിഷൻസ് നൽകുക നമ്മൾ ഒരുപാട് എക്സിബിഷൻസിനൊക്കെ പോയിട്ടുണ്ടായിരിക്കും അവിടെ എക്സിബിഷൻസ് എന്നും അവിടെ ഉണ്ടാവുന്നതാണോ അല്ല ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ബയേഴ്സിനും സെല്ലേഴ്സിനും പ്രത്യേക സമയത്ത് ഉണ്ടാവുന്നതാണ് സോ ദർ ആർ വേരിയസ് ടൈപ്സ് ഓഫ് എക്സിബിഷൻസ് ഇൻ്റർനാഷണൽ ട്രേഡ് ഫെയർസ് ഉണ്ട് നാഷണൽ ആൻഡ് ലോക്കൽ ആൻഡ് എക്സിബിഷൻസ് ഒക്കെ അതിൽ വരുന്നതാണ് ദെൻ നെക്സ്റ്റ് ബൈ വൺ ആൻഡ് ഗെറ്റ് വൺ ഫ്രീ ആണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ നമ്മൾ ഇപ്പോഴും കണ്ടിട്ടുള്ളതാണ് ദിസ് ഈസ് വൺ ഓഫ് ദ പോപ്പുലർ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റി ആണ് അതായത് എൻ ആൾട്ടർനേറ്റീവ് ടു ദിസ് അപ്രോച്ച് ഈസ് ടു ബൈ ടു ഗെറ്റ് ദ തേർഡ് ഐറ്റം ഫോർ ഫ്രീ അല്ലെങ്കിൽ രണ്ടെണ്ണം വാങ്ങിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഒരു ഐറ്റം ഫ്രീ ആയിട്ട് കിട്ടുമെന്നുള്ളതാണ് ബൈ വൺ ആൻഡ് ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് അതാണ് മെയിനായിട്ട് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്കുകൾ കൺസ്യൂമർ പ്രൊമോഷൻ ടെക്നിക്കുകളിൽ പറയുന്നത് ദെൻ നെക്സ്റ്റ് വരുന്ന ടെക്നിക്കാണ് ഡീലേഴ്സ് പ്രൊമോഷൻ ഓർ ട്രേഡ് പ്രൊമോഷൻ അപ്പോൾ ഇതിലെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡീലേഴ്സിനെ ആയിരിക്കും എന്നുള്ളത് പറഞ്ഞു അല്ലെങ്കിൽ മിഡിൽ മാനെ ആയിരിക്കും സോ എന്തൊക്കെ ടെക്നിക്കുകളാണ് ഈ ഒരു സ്കീംസാണ് ഡീലേഴ്സിൻ്റെ ലെവലിലുള്ളതെന്ന് നോക്കാം ഒന്നാമത് പറയുന്നതാണ് പ്രൈസ് ഡീൽസ് ആണ് പ്രൈസ് ഡീൽസിൽ അണ്ടർ ദിസ് മെത്തേഡ് സ്പെഷ്യൽ ഡിസ്കൗണ്ട്സ് ആർ ഓഫേർഡ് ഓവർ ആൻഡ് അബോവ് ദ റെഗുലർ ഡിസ്കൗണ്ട് റെഗുലർ ഡിസ്കൗണ്ടിൽ നിന്നും ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് ഓഫറുകൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതാണ് പ്രൈസ് ഡീൽസ് പറയുന്നത് ദെൻ ഫ്രീ ഗുഡ്സ് ആണ് മാനുഫാക്ചറേഴ്സ് ഗീവ് എവേ അട്രാക്റ്റീവ് ആൻഡ് യൂസ്ഫുൾ ആർട്ടിക്കിൾസ് ആസ് പ്രസൻറ്റ് ടു ദ ഡീലേഴ്സ് ആൻഡ് ദേ ബൈ എ സെർട്ടൻ ക്വാണ്ടിറ്റി ദീസ് ഗിഫ്റ്റ് ക്യാൻ ബി ട്രാൻസിസ്റ്റേഴ്സ് റേഡിയോ സെറ്റ് ക്ലോക്ക്സ് ചെയേഴ്സ് ടേബിൾസ് ക്യാഷ് ബോക്സ് ഡ്രസ് മെറ്റീരിയൽസ് എക്സെട്ര Some manufacturers offer free holiday family tours and dealers who place more orders. ഡീലേഴ്സ് കൂടുതൽ ഓർഡേഴ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യും അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള ഗിഫ്റ്റുകൾ അല്ലെ ആ ഗിഫ്റ്റുകൾ എന്ന് പറയുമ്പോൾ ക്ലോക്ക് ചെയർ ടേബിൾസ് ക്യാഷ് ബോക്സ് അങ്ങനെയൊക്കെ ആയിരിക്കും അതുപോലെ തന്നെ ഹോളിഡേ ഫാമിലി ടൂൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അതിനെയാണ് ഫ്രീ ഗുഡ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നതാണ് അഡ്വർടൈസിങ് മെറ്റീരിയൽസ് അഡ്വർടൈസിങ് മെറ്റീരിയൽസിൽ പറയുന്നത് അഡ്വർടൈസിങ് മെറ്റീരിയൽസ് സച്ച് എസ് സ്റ്റോർ സൈൻസ് വരുന്നത് അതുപോലെ തന്നെ ഷെൽഫ് ഡിസൈൻസ് ഒക്കെ വരുന്ന മെറ്റീരിയൽസിൽ ഡിസ്പ്ലേ പർപ്പസിന് വേണ്ടി എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യും അതിനെയാണ് അഡ്വർടൈസിങ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് അതായത് ആ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള അവരുടെ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അതിൻ്റെ സൈനൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ ട്രേഡ് അലവൻസ് ആണ് ദിസ് ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് കോമൺ ട്രേഡ് പ്രൊമോഷൻ ആണ് ഇറ്റ് ഇൻക്ലൂഡ്സ് എ ഡിസ്കൗണ്ട് ഓർ ഡീൽ ഓഫേർഡ് ടു റീറ്റെയിലേഴ്സ് ഓർ ഹോൾസെയിലേഴ്സ് ടു എൻകറേജ് ദം ടു സ്റ്റോക്ക് പ്രൊമോട്ട് ഓർ ഡിസ്പ്ലേ മാനുഫാക്ചറേഴ്സ് പ്രൊഡക്റ്റ് അതായത് മാനുഫാക്ചറേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ബൈയിങ് അലവൻസുകൾ പ്രൊമോഷൻ അലവൻസുകൾ സ്ലോട്ടിങ് അലവൻസുകളൊക്കെ കൊടുക്കുന്നതാണ് ട്രേഡ് അലവൻസ് എന്ന് പറയുന്നത് ഈ ട്രേഡ് അലവൻസിൽ
മെയിനായിട്ട് ബയ്യിങ് അലവൻസ് വരുന്നുണ്ട്, പ്രൊമോഷൻ അലവൻസ്, സ്ലോട്ടിങ് അലവൻസ് ആണുള്ളത്. അതിൽ ബയ്യിങ് അലവൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബയ്യിങ് അലവൻസ് ഈസ് എ ഡീൽ ഓഫ് ഡിസ്കൗണ്ട് ഓഫേർഡ് ടു റീസെല്ലേഴ്സ്. റീസെല്ലേഴ്സിന് ഇൻ ദ ഫോം ഓഫ് പ്രൈസ് റിഡക്ഷൻ്റെ ഫോമിൽ ഗുഡ്സിൽ ഒരു ഫിക്സഡ് പീരീഡിൽ ഓഫർ ചെയ്യുന്നതാണ് ബയ്യിങ് അലവൻസ്. പ്രൊമോഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറേഴ്സ് ഓഫ് ഓൺ ഗീവൺ റീറ്റെയിലേഴ്സ് അലവൻസ് ഓർ ഡിസ്കൗണ്ട് ഫോർ ഡിസ്പ്ലേയിങ് പ്രൊഡക്റ്റ്. ഡിസ്പ്ലേയിങ് പ്രൊഡക്റ്റ് ഡിസ്പ്ലേയും ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് പ്രൊമോഷണൽ അലവൻസ്. സ്ലോട്ടിംഗ് അലവൻസ് എന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് ഹാവ് ബീൻ ഡിമാൻഡിങ് എ സ്പെഷ്യൽ അലവൻസ് ഫോർ എഗ്രീയിങ് ഹാൻഡിൽ എ ന്യൂ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ഹാൻഡിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ എഗ്രി ചെയ്യുമ്പോൾ കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസ് ആണ് സ്ലോട്ടിംഗ് അലവൻസ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് സ്റ്റോക്കിംഗ് അലവൻസ്, ഇൻട്രൊഡക്ടറി അലവൻസ് ഓർ സ്ട്രീറ്റ് മണി എന്നും കൂടെ ഇതിന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് അഡ്വർടൈസിങ് അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്. അതായത് ഇവിടെ പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗിഫ്റ്റ് ഗിവൺ ടു ഡീലേഴ്സ് ടു ദയർ സെയിൽസ് ഫോഴ്സ് ടു പുഷ് മാനുഫാക്ചർ പ്രൊഡക്റ്റ്. മാനുഫാക്ചറേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീലേഴ്സിന് കൊടുക്കുന്നതാണ് കൺസിസ്റ്റ് ഓഫ് ഗിഫ്റ്റ്. ഗിഫ്റ്റ് കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഗിവൺ ടു ദ ഡീലേഴ്സ്, ദ ഗിഫ്റ്റ് കൺസിസ്റ്റ് ഓഫ് ലോ ഐറ്റംസ് ബിയറിങ് കമ്പനി നെയിം സച്ച് എസ് പെൻസ് ഡയറീസ്. അതായത് ചെറിയ ഐറ്റംസൊക്കെ ആയിരിക്കും സ്പെഷ്യാലിറ്റി അഡ്വർടൈസ്മെൻറ്റിൽ വരുന്നത്. കമ്പനി നെയിംസ് ഉള്ള പെന്നുകൾ ഡയറീസൊക്കെയാണ് സ്പെഷ്യാലിറ്റി അഡ്വർടൈസിങ്ങിൽ വരുന്നത്. ദെൻ ഡീലേഴ്സ് കോണ്ടസ്റ്റുകളാണ്. അതിന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പറ്റീഷൻ ഓർഗനൈസ്ഡ് അമംഗ് ഡീലേഴ്സ് ഓർ സെയിൽസ്മാൻ. സെയിൽസ്മാനും ഡീലേഴ്സും തമ്മിലൊരു കോമ്പറ്റീഷൻ ഓർഗനൈസ് ചെയ്യുന്നത് തന്നെയാണ് ഡീലേഴ്സ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. പ്രൈസുകൾ കൊടുക്കുന്നുണ്ടായിരിക്കും വിന്നേഴ്സിന്. ദെൻ ദിസ് ഇൻഡ്യൂസസ് ദ സെയിൽസ് പേഴ്സൺ ടു ഡീലേഴ്സ് ഡിവോട്ട് ഗ്രേറ്റർ എഫേർട്സ് ടു ഇൻക്രീസ് സെയിൽസ്. സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റർ മെത്തേഡാണ് ഡീലർ കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ട്രേഡ് ഷോസ് അല്ലെങ്കിൽ സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് വരുന്നുണ്ട്. സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ പറയുന്നത് മെനി പ്രൊഡക്ട്സ് സോൾഡ് അറ്റ് എ റീറ്റെയിൽ ലെവൽ റിക്വയർ നോളജബിൾ സെയിൽസ് പീപ്പിൾ. അതായത് നോളജബിൾ ആയിട്ടുള്ള സെയിൽസ് പീപ്പിളിന് ആവശ്യമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. സോ ദേ മസ്റ്റ് പ്രൊവൈഡ് കൺസ്യൂമേഴ്സ് വിത്തിൻ ട്രാൻസ്ഫോർമേഷൻ അബൌട്ട് ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വേരിയസ് ബ്രാൻഡ്സ് ആൻഡ് മോഡൽസ്. മാനുഫാക്ചർ പ്രൊവൈഡ് സെയിൽസ് ട്രെയിനിങ് അസിസ്റ്റൻസ് ടു റീറ്റെയിൽ സെയിൽസ് പീപ്പിൾ. റീറ്റെയിൽ സെയിൽസ് പീപ്പിൾസിന് വേണ്ടിയിട്ട് സെയിൽസ് ട്രെയിനിങ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക, ട്രെയിനിങ് സെക്ഷൻസ് ഒക്കെ കൊടുക്കുക, അതൊക്കെയാണ് അവരുടെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഇത്തരം സെയിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ്. പിന്നെ ട്രേഡ് ഷോസ് ആണ്. ട്രേഡ് ഷോസ് ആർ യൂസ്ഡ് ടു ഫെമിലറൈസ് എ ന്യൂ പ്രൊഡക്റ്റ് ടു കസ്റ്റമേഴ്സ്. പുതിയ ഒരു പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നതാണ് ട്രേഡ് ഷോസ്. ദെൻ നെക്സ്റ്റ് കോപ്പറേറ്റീവ് അഡ്വർടൈസിങ് വരുന്നുണ്ട്. അതൊരു അനദർ ട്രേഡ് ഓറിയൻറ്റഡ് പ്രൊമോഷൻ ടെക്നിക്കാണ്. ദിസ് ടെക്നിക് ദ കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ് ഷെയർഡ് ബൈ മോർ ദാൻ വൺ പാർട്ടി. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോസ്റ്റ് ഓഫ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ പാർട്ടി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കോപ്പറേറ്റീവ് അഡ്വർടൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ട്രേഡ് പ്രൊമോഷൻ ടെക്നിക്കിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഡീലേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനാണ്. സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ട് സെയിൽസ് ഫോഴ്സിനെയാണ് സെയിൽസ് പേഴ്സൺസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷൻ. അതിൽ ഫസ്റ്റ് വൺ പറയാം. അതിൽ സെയിൽസ് കോണ്ടസ്റ്റ് ആർ ഡിക്ലെയർഡ് ടു സ്റ്റിമുലേറ്റ് ദ സെയിൽസ് ഫോഴ്സ് ടു ഇൻക്രീസ് ദയർ സെല്ലിംഗ് ഇൻട്രസ്റ്റ്. അവരുടെ ഒരു സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു കോണ്ടസ്റ്റാണ് സെയിൽസ് ഫോഴ്സ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. കോണ്ടസ്റ്റൊക്കെ നടത്തിയിട്ട് പ്രൈസസ് കൊടുക്കുന്നുണ്ട് സെയിൽസ്മാൻസിന്. അവർ മാക്സിമം സെയിൽസൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് പ്രൈസസ് കൊടുക്കും കൂടുതൽ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് സെയിൽസ് കൂട്ടാനായിട്ട് അവരെന്ത് ചെയ്യും ശ്രമിക്കും. അപ്പോൾ അതിനുവേണ്ടി എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് സെയിൽസ് ഫോഴ്സ് കോണ്ടസ്റ്റ്. ദെൻ നെക്സ്റ്റ് ബോണസ് ടു സെയിൽസ് ഫോഴ്സ് ആണ്. ബോണസ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് ആണ്. പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ ദോസ് ഹൂസ് ക്രോസ് ദ സെയിൽസ് ക്വാട്ട സെറ്റ് ഓഫ് സ്പെസിഫൈഡ് പീരീഡ്. ഒരു സ്പെസിഫൈഡ് പീരീഡിനുള്ളിൽ ഒരു അവരുടെ ഒരു ടാർഗറ്റ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ ഇൻസെൻറ്റീവ് ആണ് അല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടുമ്പോൾ എന്താ ഓട്ടോമാറ്റിക്കലി സെയിൽസ് പേഴ്സൺസിന് എൻകറേജ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് സെയിൽസ് മീറ്റിംഗ്സ് കൺവെൻഷൻസ് ആൻഡ് കോൺഫറൻസസ് ആണ്. അതായത് സെയിൽസ് മീറ്റിംഗ്സ് ആൻഡ് കോൺഫറൻസസ് ആർ കണ്ടക്റ്റഡ് വിത്ത് എ വ്യൂ ടു എഡ്യൂക്കേറ്റ് ട്രെയിൻ ആൻഡ് ഇൻസ്പയർ ദ സെയിൽസ്മാൻ. സെയിൽസ്മാനെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം സെയിൽസ് മീറ്റിംഗ്സും കോൺഫറൻസസും എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. അതാണ് സെയിൽസ് മീറ്റിംഗ്സ് ആൻഡ് കൺവെൻഷൻസ് ഓഫ്
ആൻഡ് കോൺഫറൻസിൽ പറയുന്നത്. ദൻ നെക്സ്റ്റ് ക്യാരക്ടർ മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്, ഇറ്റ് മീൻസ് ദാറ്റ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ഫേമസ് ക്യാരക്ടർ ടു ഗെയിൻ പ്രോഫിറ്റ്. അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ടീ ഷർട്ടുകളൊക്കെ ആണെങ്കിൽ അവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള നെയിമോ ഫേസോ എന്ത് ചെയ്യുക, വെച്ചുകൊണ്ട് മെർച്ചൻഡൈസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെ, വ്യാപാരം നടത്തുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് കാണുമ്പോൾ കൂടുതലായിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും. അപ്പോൾ അത് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്, അതായത് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് എ ഫേമസ് ക്യാരക്ടർ ടു ഗെയിൻ പ്രോഫിറ്റ്, അതിലൂടെ എന്ത് ചെയ്യാണ് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് മെർച്ചൻഡൈസിങ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടെക്നിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യൂസിങ് ക്യാരക്ടേഴ്സ് ഓൺ മെർച്ചൻഡൈസ് ടു എൻഹാൻസ് സെയിൽ മോസ്റ്റ് പോപ്പുലർ ക്യാരക്ടേഴ്സ്, അല്ലെ, മഗ്ഗില് അതുപോലെ തന്നെ ടീ ഷർട്ടിലൊക്കെയാണ് ഇങ്ങനെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നത്, അതിലൂടെ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് സെയിൽസ് ഫോഴ്സ് പ്രൊമോഷനിൽ വരുന്ന മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ സ്കീംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽഡായിട്ട് സെയിൽസ് പ്രൊമോഷൻ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മെയിനായിട്ടുള്ള ടെക്നിക്സ് എന്ന് പറയുന്നത്.